ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ട്രിപ്പിംഗ് വൈബ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നുള്ളത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ നമ്മൾ കുമരകത്തിന് പോകുന്ന വഴിക്ക് കാഞ്ഞിരം ജെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിനടുത്തായിട്ട് മലരിക്കൽ എന്ന് പറഞ്ഞൊരു ഏരിയ സ്പോട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകത, അവിടെ ഈ ഒരു സമയത്ത് ഒരു 1400 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് മൊത്തം ആമ്പൽ പൂക്കൾ നിറഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ആ കാഴ്ച കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ മലരിക്കലിലെയും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ലെറ്റ്സ് ഗോ. മലരിക്കൽ പോകാൻ വേണ്ടി കോട്ടയം ടൗണിൽ എത്തിയപ്പോഴാണ് ടൗണിൻ്റെ ഹൃദയഭാഗത്തെ പണി തീരാതെ കിടക്കുന്ന മറ്റൊരു സ്മാരകം നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നിയത്. കോട്ടയമലയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്വപ്ന പദ്ധതിയായ ആകാശപാത കോട്ടയം ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 5 വർഷം എടുത്തു ഇതിൻ്റെ വർക്ക് ഇവിടം വരെ ഒന്ന് എത്തിക്കാനായിട്ട്. പല രാഷ്ട്രീയ കാരണങ്ങളാലും പല പ്രശ്നങ്ങളും കൊണ്ട് ഇതിൻ്റെ പണി വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ പാലക്കാട് KSRTC സ്റ്റാൻഡ് പോലെ, ആ സ്റ്റാൻഡിനൊരു ജീവൻ കിട്ടിയതുപോലെ ഈ ഇതിൻ്റെ വർക്കും എന്തെങ്കിലും കംപ്ലീറ്റ് ആകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇവിടെ നിന്ന് മലരിക്കലിലേക്ക് പോകാം. മലരിക്കൽ പോകാനായിട്ട് നമുക്ക് പോകേണ്ടത് കുമരകം പോകുന്ന വഴിയാണ്. കുമരകം പോകുന്ന വഴിക്ക് ഇല്ലിക്കൽ കവലയിൽ നിന്ന് കാഞ്ഞിരം ബോട്ട് ജെട്ടിയിലേക്കാണ് തിരിയേണ്ടത്. കാഞ്ഞിരം ബോട്ട് ജെട്ടിക്ക് പോകുന്ന വഴിക്ക് ഒരു വലിയൊരു പാലമുണ്ട്. ആ പാലം കയറി ഇറങ്ങി ചെല്ലുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ആമ്പൽപ്പാടങ്ങൾ കാണാൻ പറ്റും. അപ്പം ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം. മലരിക്കൽ വന്ന ആമ്പൽപ്പാടങ്ങൾ കണ്ടതും വേഗം ആവേശം മൂത്ത് നമ്മുടെ ലുട്ടാപ്പി എടുത്തങ്ങ് പറത്തി വിട്ടു. ലുട്ടാപ്പി വേറെ ആരുമല്ല, നമ്മുടെ ഡ്രോണാണ്. ഡ്രോൺ എടുത്തു കഴിഞ്ഞുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട്. ഈ ഭാഗത്തെ പൂക്കളെല്ലാം കണ്ടപ്പോഴത്തേക്കിനും വല്ലാത്തൊരു ആവേശമായിരുന്നു. പിന്നീട് വന്ന ഡ്രോൺ ഫുട്ടേജസ് നോക്കിയപ്പോഴാണ് നമ്മളെ തന്നെ അമ്പരിപ്പിച്ച് കളഞ്ഞത്. കാരണം ഇവിടെ വരുന്ന മാക്സിമം ആൾക്കാരും റീൽസും ഷോർട്സും ഒക്കെ എടുക്കാനായിട്ട് ഇഷ്ടംപോലെ ആമ്പൽ പൂക്കൾ പറിച്ചെടുക്കുന്നത് കണ്ടു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇവിടെ ഇത്തവണ പൂക്കൾ വളരെ കുറവായിരുന്നു. ആ കൂടെ ഈ ആൾക്കാർ വരുന്നവരെല്ലാവരും ഒരു കൈ നിറയെ ഒരാൾ 10-30 പൂവൊക്കെയാണ് പറിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് നമ്മുടെ വള്ളക്കാരനെ ബൈജു ചേട്ടൻ പറഞ്ഞത്. ഇതുപോലെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരു 1-2 ആഴ്ചയും കൂടി ഇത് കാണത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ആമ്പലിൻ്റെ ഏല മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കിപ്പോൾ ഈ ഫുട്ടേജിൽ തന്നെ കാണാം, ഇഷ്ടംപോലെ ഏലയാണ്. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തം ഇടതൂർന്ന ആമ്പല് നിൽക്കുകയായിരുന്നാണ് നമ്മുടെ ബൈജു ചേട്ടൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ ബൈജു ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പം നമ്മുടെ കൂടെയുള്ള ബൈജു ചേട്ടനാണ്. ബൈജു ചേട്ടനെ ഞങ്ങളിവിടെ സ്ഥലം കാണിക്കാൻ കൊണ്ടേ. ബൈജു ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ വരുന്നവരൊന്ന് കോൺടാക്ട് ചെയ്തേക്കാം. ബൈജു ചേട്ടാ, ഇത് എത്ര ഏക്കറുണ്ട് ഈ മൊത്തം ഏരിയ? 9,000 അതാ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. ഇവിടെ കൃഷിയല്ലേ മെയിൻ? ഇതിപ്പോ എത്ര മാസം ഉണ്ടാകും ഇങ്ങനെ ആമ്പല്? ഒക്ടോബറിൽ ആണോ? ഇതിപ്പോ മഴ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇങ്ങനെ കയറി വരുന്നു. ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ടാവും. വരുന്ന ആൾക്കാർ മൊത്തം പൂ പറിച്ചോണ്ട് പോവാ. ആണോ? പൂ പറിച്ച് കളയുക, നശിപ്പിക്കുക. പൂ വരുന്ന ആൾക്കാർ ദേവീത് പൂ പറിക്കാതിരിക്കും. ഇനിയും വരുന്നവർക്ക് പൂ കാണാനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. പൂ പറിച്ചിട്ടാണേലും പൂണ്ട് അപ്പുറയൊക്കെ കൊണ്ട് ചുമ്മാ കളഞ്ഞു വെച്ചും പൂവല്ല, കളഞ്ഞിട്ട് പോവാ. അതിന് കളയട്ട്, ആരും വരുന്നവരൊന്നും പറിക്കാതിരിക്കും. ഒന്നോ രണ്ടോ പൂ പറിക്കുക. അതെ, ഇത് കൈ നിറയെ പൂവും പറിച്ചോണ്ട് പോവാ. വൈശാഖ മാത്രല്ല, ഇതുപോലത്തെ ഒരു സ്ഥലമാകുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തം. അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ, അതെ, ബാക്കിയുള്ളവർക്ക് കൂടെ കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. പൂ പറിക്കാതെ കണ്ട് ആസ്വദിച്ചിട്ട് പോവുക. അല്ലാതെ വരുന്നവർ ഈ വേസ്റ്റ് ഒക്കെ ഇടുന്ന അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ? ഇല്ല, അങ്ങനെ ഇടുന്നില്ല. ഈ പൂ പറിക്കുന്നതാണ് ഇവിടെ. ഇപ്പോഴും അനിൽകുമാർ വന്നിട്ട് പറഞ്ഞ് പൂ പറിപ്പിക്കരുതെന്ന് പറഞ്ഞില്ലേ, കേസ് എടുക്കുമെന്ന് പറഞ്ഞിരിക്കും. ആണോ? ഈ വള്ളത്തെ ഇതിനൊക്കെ ചാർജ് ഒക്കെ എങ്ങനെയാ? ഒരാൾക്ക് 100 രൂപ. ഒത്തിരി പ്രീ വെഡിങ് ഷൂട്ട് ഒക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും ഇവിടെ അല്ലേ? ഓക്കെ ബൈജേട്ടാ, അപ്പൊ എന്തായാലും ബൈജേട്ടാ, താങ്ക് യു. യൂട്യൂബ് റീൽസും ഇൻസ്റ്റയിലെ ഷോർട്സും എല്ലാം കണ്ടിട്ടാണ് ഞാൻ മലരിക്കലിലേക്ക് വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ പൂവിന് പകരം കൂടുതലും കാണാനുള്ളത് ആമ്പലിൻ്റെ ഇലകൾ മാത്രമാണ്. അതിന് കാരണം വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ്. ഷോർട്സിലും റീൽസിലും ഫോട്ടോസിലും ഒക്കെ ഭംഗി കൂട്ടാനായിട്ട് ഇവിടുത്തെ പൂക്കൾ പറിച്ച് കയ്യിൽ പിടിച്ച് നമ്മൾ ഫോട്ടോസും റീൽസും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ആലോചിക്കുക, ഈ സ്ഥലത്തിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കാൻ വന്ന നമ്മൾ ഈ സ്ഥലം നശിപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ ഇനി വരുന്നവരെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ നാളെ കാണാൻ വരുന്നവർക്ക് ഇവിടെ പൂക്കളുണ്ടാകും. ഇല്ലെങ്കിൽ ആമ്പൽ പൂക്കൾക്ക് പകരം ആമ്പലിൻ്റെ ഇല മാത്രമായിരിക്കും മിച്ചമുണ്ടാകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്തുക.
പിന്നെ പറ്റുമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ വരും വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.